ഇന്ത്യയുടെ മൂന്നിരട്ടി ആളോഹരി വരുമാനമുള്ള റിപ്പബ്ലിക് ഓഫ് സുരിനാം ദക്ഷിണാമേരിക്കയുടെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഈ രാജ്യത്തിൽ 90% ഭൂപ്രദേശവും മഴക്കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ശതമാനക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യമായി സുരിനാം അറിയപ്പെടുന്നു. വടക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും തെക്ക് ഭാഗത്ത് ബ്രസീൽ എന്ന രാജ്യവുമാണ്. ദക്ഷിണാമേരിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് സുരിനാം. ജനസംഖ്യയിലും വിസ്തീർണത്തിലും ഏറ്റവും ചെറുപ്പമാണ് സുരിനാമിന്. 600,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. കേരളത്തിൻ്റെ 4 ഇരട്ടി വലിപ്പമുണ്ടാകും. പണ്ട് ഡച്ചുകാരായിരുന്നു സുരിനാം ഭരിച്ചിരുന്നത്. ഇപ്പോഴും നെതർലാൻഡ്സിലുള്ള ഡച്ചുകാരുമായി നല്ല ബന്ധമാണ്. ഡച്ച് സംസ്കാരം ഇപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു ദക്ഷിണാമേരിക്കൻ രാജ്യമായി സുരിനാം കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയും ഡച്ച് തന്നെയാണ്. ജനങ്ങളിൽ 60% പേർക്കും ഡച്ച് സംസാരിക്കാനറിയാം. ബോക്സൈറ്റ് നിക്ഷേപവും സ്വർണ നിക്ഷേപവും പെട്രോളിയം നിക്ഷേപവും ഈ രാജ്യത്തിലുണ്ട്. ഐക്യരാഷ്ട്രസഭയിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിലും മെമ്പർഷിപ്പ് ഉണ്ട്. 4 വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ചാൻ സന്തോഖി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ വംശജരായ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സുരിനാം പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയാവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്നു. അഴിമതിക്കെതിരെ കർക്കശമായ നിലപാടെടുത്ത ഒരു പോലീസ് ഓഫീസറായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം സംസ്കൃത ഭാഷയിൽ നിന്നുള്ള ശ്ലോകങ്ങളും മന്ത്രങ്ങളും പാരായണം ചെയ്തത് സുരിനാമുകാർക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്കയുമായും സുരിനാമിന് നല്ല ബന്ധമാണ്. അമേരിക്ക സുരിനാമിന് സൈനിക സഹായം നൽകുന്നുണ്ട്. അടുത്ത കാലത്തായി പെട്രോളിയം നിക്ഷേപം കണ്ടുപിടിച്ചതോടുകൂടി സുരിനാമിന് വമ്പിച്ച സാമ്പത്തിക പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. എങ്കിലും കാർഷിക മേഖലയെ അവഗണിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. നെൽകൃഷിയും വാഴത്തോട്ടങ്ങളും ഇവിടെയുണ്ട്. രാജ്യത്തിന്റെ മധ്യഭാഗം ഒരു നാഷണൽ പാർക്കായി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. സുരിനാമിലെ ജനങ്ങളിൽ 30% ഇന്ത്യൻ വംശജരും 7% ചൈനീസ് വംശജരും 1% വെള്ളക്കാരുമാണ്. കൂടുതലും ക്രിസ്തുമത വിശ്വാസികളാണ് ഇവിടെ താമസിക്കുന്നത്. 52% ക്രിസ്ത്യാനികളും 20% ഹിന്ദുക്കളും 15% മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് സുരിനാം. 13 കൊല്ലത്തെ സ്കൂൾ വിദ്യാഭ്യാസമാണ് ഇവിടെ നിലവിലുള്ളത്. 6ാം ക്ലാസ് കഴിഞ്ഞാൽ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ സെക്കൻഡറി സ്കൂളിലും സാധാരണ വിദ്യാർത്ഥികൾ മിഡിൽ സ്കൂളിലും പഠിക്കുന്നു. മിഡിൽ സ്കൂളിൽ നല്ല മാർക്കുകൾ കിട്ടുന്ന കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങൾ പഠിക്കുവാൻ അനുവാദമുണ്ട്. എങ്കിലും മാർക്ക് കുറഞ്ഞ കുട്ടികൾ BCOM അല്ലെങ്കിൽ MBA തുടങ്ങിയ കോഴ്സുകൾക്ക് ചേരേണ്ടി വരും. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമാണ് സുരിനാം. ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് കാണുവാനാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ധാരാളം വെള്ളച്ചാട്ടങ്ങളും രാജ്യത്തിലുണ്ട്. സുരിനാമിന്റെ തലസ്ഥാനം പരാമാരിബോ നഗരമാണ്. നാട്ടുകാർ സ്നേഹപൂർവ്വം തലസ്ഥാന നഗരിയെ പാർബോ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 2,50,000 ജനങ്ങൾ പാർബോ നഗരത്തിൽ താമസിക്കുന്നു. രാജ്യത്തിലെ ഏറ്റവും വലിയ തുറമുഖവും ബിസിനസ് ആസ്ഥാനവും വിദ്യാഭ്യാസ കേന്ദ്രവും പരാമാരിബോ നഗരം തന്നെയാണ്. നഗരത്തിന്റെ കേന്ദ്രം ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. അത്ര മനോഹരമാണ് ഈ നഗരകേന്ദ്രം. തിരക്ക് പിടിച്ച സെൻട്രൽ മാർക്കറ്റും കൊളോണിയൽ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും തുറമുഖവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പണ്ട് ഡച്ചുകാരുടെ ഗവർണർ താമസിച്ചിരുന്ന കൊട്ടാരം ഇപ്പോൾ പ്രസിഡൻഷ്യൽ പാലസാക്കി മാറ്റിയിട്ടുണ്ട്. മനോഹരമായി കൊട്ടാരം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. അതുപോലെ സീലാൻഡിയ കോട്ടയും കോയിൻ മ്യൂസിയവും ഈന്തപ്പനകളുടെ പാർക്കും സൂളജിക്കൽ ഗാർഡനും കത്തീഡ്രലും മുസ്ലിം പള്ളിയും ഫ്ലീ മാർക്കറ്റും ഡ്രാമാ തിയേറ്ററും ചൈനീസ് ജ്വല്ലറി ഷോപ്പുകളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പരമാരിബോ നഗരത്തിലെ ചീമിൻ റെസ്റ്റോറൻറ്റ് മികച്ച ചൈനീസ് ഭക്ഷണം കൊടുക്കുന്നു. കൂടുതലും സീഫുഡാണ് ചീമിൻ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നത്. അതുപോലെ ടീ വാട്ട് റെസ്റ്റോറൻറ്റ് സാൻഡ്വിച്ചുകൾ, ബർഗറുകൾ, ഫ്രഞ്ച് ഫ്രൈസ് എന്നിവ നൽകുന്നു. ഡച്ച് രീതിയിലുള്ള സോസേജുകളും ഇവിടെ ലഭിക്കുന്നു. അതുപോലെ ഡി ഗാഡറി റെസ്റ്റോറൻറ്റ് പാർലമെൻറ്റിൻ്റെ അടുത്താണ്. നല്ല ഉച്ചഭക്ഷണവും സൂപ്പും സ്നാക്കും ഇവിടെ ലഭിക്കുന്നു. പാർലമെൻറ്റ് മെമ്പർമാർ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ജ്യൂസ് ജി റോട്ടി ഷോപ്പ് ബംഗാളി ശൈലിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. നല്ല ചിക്കൻ റോട്ടി ഇവിടെ ലഭിക്കും. അതുപോലെ റെസ്റ്റോറൻറ്റ് ജാവ മികച്ച ഇന്തോനേഷ്യൻ ഭക്ഷണം നൽകുന്നു. അതുപോലെ പാനികോക്ക് ആൻഡ് പോഫർട്ടേസ് കഫേ മികച്ച പാൻകേക്കുകളും പോഫർട്ടേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡച്ച് മധുരപലഹാരവും നൽകുന്നു. ഫ്ലഫി ആയിട്ടുള്ള ബട്ടറും ചീസും ചേർത്ത ഒരു പലഹാരമാണ് പോട്ടർജേസ്. പരമാരിബോ നഗരത്തിലെ ജോഹാൻ അഡോൾഫ് പെങ്കൽ അന്തർദേശീയ വിമാനത്താവളം ആംസ്റ്റർഡാമിലേക്കും ന്യൂയോർക്കിലേക്കും കണക്ട് ചെയ്യുന്നു. KLM ഡച്ച് എയർലൈൻസും സുരിനാം എയർവൈസും ഇവിടെ നിന്നും പതിവായി സർവീസ് നടത്തുന്നു.